നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജിവെച്ച വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ പോലും കലാപകാരികൾ അല്ലെങ്കിൽ അക്രമകാരികൾ ഒടുങ്ങുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പക തീരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. രാജപക്സെയെ ഒന്നുകിൽ തുറങ്കിലടയ്ക്കുക അല്ലെങ്കിൽ കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ചില പ്രതിഷേധക്കാർ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം രാജ്യം വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നാവിക താവളത്തിൽ അദ്ദേഹത്തെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ പലരും പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കൃത്യമായ വ്യക്തത അധികൃതർ നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് പിന്നാലെ രാജ്യം വിട്ടു ഇന്ത്യയിലേക്ക് എത്തി എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. പക്ഷേ അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനും മുൻ മന്ത്രിയുമായിട്ടുള്ള നമൽ രാജപക്സെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് ഈ വാർത്തകളൊക്കെ തന്നെ അദ്ദേഹം രാജ്യം വിട്ടു എന്ന വാർത്തകൾ നിഷേധിച്ചുകൊണ്ടാണ് നമൽ രംഗത്തെത്തിയിരിക്കുന്നത്. ജനരോഷം അതിശക്തമായി മാറിയതിന് പിന്നാലെയാണ് മഹിന്ദയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്ത്യയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ശക്തമായിട്ടുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കൃത്യമായ പ്രതികരണവുമായി നമൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ജനക്കൂട്ടം ഉപരോധിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ അവിടുത്തെ മതിൽ തകർത്ത് രാജപക്സെയുടെ ജീവന് അപകടമാകും എന്ന് കണ്ടതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും തിങ്കളാഴ്ച രാത്രി ഹെലികോപ്റ്റർ മാർഗത്തിൽ നാവികസേന അദ്ദേഹത്തെ മാറ്റിയതും. സൈന്യത്തിന് നിർബന്ധമായി അദ്ദേഹത്തെ ഒഴിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നായിരുന്നു രാജപക്സെ കുടുംബത്തിനെതിരെ ശക്തമായ ജനരോഷം തുറന്നുവിട്ടതും, അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതും. തെരുവിൽ ജനങ്ങൾ തടിച്ചുകൂടുകയും പ്രതിഷേധം നടത്തിയപ്പോഴും അതിനെയൊക്കെ തന്നെ അടിച്ചമർത്താൻ സാധിക്കാതെ വന്നതോടെയാണ് സൈന്യവും കൈയൊഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ വീടിന് നേരേക്ക് ജനരോഷം ഇരമ്പിയെത്തിയത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും രാജ്യം വിടാൻ പദ്ധതിയില്ലെന്ന നിലപാടിലാണ് രാജപക്സെ കുടുംബമെന്നാണ് നമ്മളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിനായിരുന്നു അദ്ദേഹം അഭിമുഖം നൽകിയത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ലങ്ക വിട്ടുപോകുമെന്ന് ധാരാളം കിംവദന്തികളുണ്ട്. ഞങ്ങൾ രാജ്യം വിടില്ല. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും മഹിന്ദ ഇപ്പോഴും ദേശീയ നിർമ്മാണ സഭയിൽ അംഗമാണ്. അടുത്ത പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വന്തം പങ്കുവഹിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു നമൽ പറഞ്ഞത്. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലെ മഹിന്ദയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ടെമ്പിൾ ട്രീസ് കോമ്പൗണ്ട് വേലി കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധക്കാർ തകർത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അജ്ഞാത കേന്ദ്രത്തിലേക്ക് സൈന്യം മാറ്റിയതും. തൻ്റെ പിതാവ് ഏറെ സുരക്ഷിതനാണെന്നും അദ്ദേഹം സുരക്ഷിത സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ കഴിയുന്നതെന്നുമാണ് നമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ കുടുംബവുമായി കൃത്യമായി ആശയവിനിമയം താൻ നടത്തുന്നു എന്നും കഴിഞ്ഞ മാസം വരെ ശ്രീലങ്കയുടെ യുവജന കായിക മന്ത്രിയായിരുന്ന നമൽ ഉറപ്പ് പറയുകയാണ്. അതേസമയം രാജ്യത്തിൻ്റെ വരവും ചിലവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ശ്രീലങ്കയിൽ ഇന്ന് കാണുന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടത്. ഈ അന്തരം നിയന്ത്രണാതീതമായി വളർന്നു പോവുകയാണ് ചെയ്തത്. ഭരണകൂടത്തിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരന് അപ്രാപ്യമായ തലത്തിലേക്കായിരുന്നു ഉയർന്നു പോയത്. അതിനെ പിടിച്ചു കെട്ടുന്നതിൽ ഭരണകൂടം വളരെയധികം പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് സ്വാഭാവികമായും ജനം ഇത്തരത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.